ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആഷാസ് ഫുഡ് ചാനൽ. ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ചിക്കൻ പിസയാണ്. ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കുന്നതിന് മുമ്പായിട്ട്, എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ റെഡ് കളറിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബെല്ലൈക്കൺ വരും, അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അയക്കുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇനി പിസ സോസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 4 ടൊമാറ്റോ, 1 കാപ്സിക്കം, 6 വെളുത്തുള്ളിയല്ലി, ഉപ്പ് 1 ടേബിൾ സ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 1 പകുതി, വലിയ ഉള്ളിയുടെ പകുതി ഇട്ടിട്ട് വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് നന്നായി ഒരു സ്റ്റീം വരുന്നവരെ വേവിച്ചെടുക്കുക. അതിനുശേഷം തക്കാളിയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ഇതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നന്നായിട്ട് ചൂടായതിനു ശേഷം വെളുത്തുള്ളി ചെറിയ പീസാക്കിയിട്ടുള്ളത്, 1 8 വെളുത്തുള്ളിയല്ലി ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് വഴറ്റി ഒന്ന് പച്ചച്ചുവ മാറിക്കിട്ടുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇനി അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് യോജിപ്പിച്ച് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. നന്നായി യോജിപ്പിച്ചതിന് ശേഷം 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് പഞ്ചസാര 2 ടേബിൾ സ്പൂണാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് നന്നായിട്ട് കുറുകി വരുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. കൈ വെക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതുപോലെ കുറുകി വന്നതിന് ശേഷം ഇറക്കി മാറ്റി വെക്കാവുന്നതാണ്. ഈ സോസ് 6 പിസ ആവശ്യമായിട്ടുള്ള സോസാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇനി 1/2 കിലോ ചിക്കൻ, ബോൺലെസ് ചിക്കനാണ്, അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഉപ്പും കോൺഫ്ലവറും ചേർത്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ ഓയിലൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് 1/2 അവർ മാറ്റി വെക്കുക. 1/2 അവർ ആയിട്ടുണ്ട്. ഇനി വറുത്ത് കോരി മാറ്റാവുന്നതാണ്. ഇനി ചിക്കൻ വറുക്കുന്നതിന് ഒരു പാൻ വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചിക്കൻ പീസസ് ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. ഇതുപോലെ പീസസൊക്കെ ഇട്ടിട്ട് വറുത്ത് എടുക്കാവുന്നതാണ്. 1 ഭാഗം ആയതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ഏകദേശം ആയി വന്നിട്ടുണ്ട്. തിരിച്ച് ഇട്ട് കൊടുത്ത് എല്ലാ ചിക്കനും വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി 1 കാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഒലീവ് എടുത്തിട്ടുണ്ട്. ഒറിഗാനോ എടുത്തിട്ടുണ്ട്. മൊസറല്ല ചീസ് 200 ഗ്രാമും എടുത്തിട്ടുണ്ട്. ഇനി മൈദ എങ്ങനെയാണ് കുഴച്ച് വെക്കുന്നത് എന്ന് നോക്കാം. മൈദ 2 കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഉപ്പും ചേർത്ത് 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒലീവ് ഓയിൽ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം വെള്ളം ചേർത്ത് ചപ്പാത്തിയുടെ മാവ് കുഴക്കുന്നത് പോലെ കുഴച്ച് വെക്കുക. നന്നായിട്ട് കുഴച്ച് ഇത് 2 പീസൊക്കെ ആവശ്യമായിട്ടുള്ള മാവാണ്. ഇനി കുറച്ച് ഒലീവ് ഓയിൽ പുരട്ടി മുകളിൽ നന്നായിട്ട് പുരട്ടി പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം. 2 മണിക്കൂർ നേരം പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം. 2 മണിക്കൂറിന് ശേഷം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് പകുതി മാവെടുത്തിട്ട് ഒരു പാന് എണ്ണ തേച്ചതിന് ശേഷം അതിലേക്ക്
പകുതി മാവ് വെച്ച് നന്നായിട്ട് പരത്തിയെടുക്കുക. ഇത് പരത്തി റെഡിയാക്കുന്നതിന് മുമ്പായിട്ട് ഒരു ദോശക്കല്ല് അടുപ്പിൽ വെച്ചിട്ട് നല്ല ചൂടാക്കാൻ വെക്കണം. ആ സമയത്ത് നന്നായിട്ട് ചൂടായി വരണം. അതിന് മുമ്പിട്ട് ഇതുപോലെ നന്നായിട്ട് പരത്തി സൈഡൊക്കെ മുകളിലോട്ട് വരത്തക്ക വിധത്തിൽ ഇതുപോലെ പരത്തി വെക്കണം. നേരിയതായിട്ടുള്ള പിസയാണ് ഞാൻ ചെയ്യുന്നത്. ഇനി സോസ്, പിസ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പിസ സോസ് 3 ടേബിൾ സ്പൂൺ വെച്ച് നന്നായി സ്പ്രെഡ് ചെയ്തതിന് ശേഷം ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചീസിൻ്റെ പീസാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി മൊസറല്ല ചീസ് നന്നായിട്ട് സ്ക്രേപ്പ് ചെയ്തിട്ട് അതുകൂടെ അതിൻ്റെ മുകളിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ചിക്കൻ പീസസൊക്കെ നിരത്തി വെച്ച് കൊടുക്കുക. ക്യാപ്സിക്കം വെച്ചു കൊടുക്കാം. ഒലീവ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒലീവ് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. ഒറിഗാനോ എല്ലാ കടകളിലും വാങ്ങിക്കാൻ കിട്ടും. കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി അതിൻ്റെ മുകളിലായിട്ട് ചീസ് സ്ക്രേപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. മൊസറല്ല ചീസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ നന്നായിട്ട് എല്ലാം സ്പ്രെഡ് ചെയ്ത് ഇട്ടതിന് ശേഷം ദോശക്കല്ല് നന്നായിട്ട് ചൂടാക്കാൻ വെക്കണം. നന്നായി ദോശക്കല്ല് ചൂടായതിനു ശേഷം അതിൻ്റെ മുകളിലോട്ട് വെച്ച് മൂടി വെച്ചതിന് ശേഷം ഒരു 10-15 മിനിറ്റ് നേരം മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഉണ്ടാക്കിയെടുക്കാൻ. ഇനി ഒന്ന് തുറന്ന് നോക്കി അടിഭാഗം വെന്തതിന് ശേഷം വേറൊരു മൂടിയെടുത്ത് മൂടി വെച്ച് അതിൻ്റെ മുകളിൽ അടിയിലുള്ള ദോശക്കല്ല് എടുത്ത് മുകളിലോട്ട് വെച്ച് നല്ല ചൂടായിട്ടുള്ള ദോശക്കല്ലാണ് മുകളിലോട്ട് വെച്ചിട്ടുള്ളത്. ഒരു 10 മിനിറ്റ് നേരം വെച്ചതിന് ശേഷം മുകൾ ഭാഗവും റെഡിയായി കിട്ടും. ഇതുപോലെ പിസ ഓൾറെഡി റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.